നമസ്കാരം. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ നഗര കവാടത്തിലേക്ക് പ്രവേശിക്കുന്ന വെട്രോഡ് എന്ന പ്രദേശത്ത് നിന്ന് തീരദേശത്തേക്ക് പോകുന്ന റോഡിലേക്കുള്ള ഒരു ദയനീയ അവസ്ഥയാണ് PWD റോഡ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് കഴക്കുട്ടം മണ്ഡലത്തിൻ്റെയും ഒപ്പം ചെറിയങ്കിഴ് മണ്ഡലത്തിൻ്റെയും ഒരു പാരലൽ റോഡാണ് ഈ വെട്രോഡ് നിന്ന് സെൻ്റ് ആൻഡ്രൂസ് പോലുള്ള തീരദേശ മേഖലയിലേക്ക് എത്തുന്നത്. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഏകദേശം ഒരു വർഷത്തോളമായി തുടരുന്നു ഈ അവസ്ഥയിൽ. ഇതിനെ സംബന്ധിച്ച് കുറച്ച് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ, ഇപ്പോൾ അവിടെ ചില കണ്ണിൽ പൊടിയിടുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഏറെക്കാലമായി ഈ റോഡിൻ്റെ ദുരിതാവസ്ഥയെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതായത് ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്താൽ, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നൊരു സന്ദർഭമാണ്, ഈ റോഡിലൂടെയാണ് പ്രദേശത്തെ പല കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കുമെല്ലാം വാഹനങ്ങൾ കടന്നു പോകുന്നത്. പോരാത്തതിന് കണിയാപുരം, കഴക്കുട്ടം തുടങ്ങി രണ്ട് പ്രദേശങ്ങൾക്ക് മധ്യതായിട്ട് വരുന്ന ഈ റോഡ് ഏകദേശം തിരുവനന്തപുരം നഗരസഭയുടെ കവാടമെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഈ വെട്രോഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എപ്പോഴെങ്കിലും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് വാഹനങ്ങൾ രണ്ട് സൈഡിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സിറ്റിയിലേക്ക് പോകേണ്ട വാഹനങ്ങളെ തിരിച്ച് ചന്തവള വഴി വിടുകയോ അല്ലെങ്കിൽ വെട്രോഡ് വഴി തീരദേശത്തോടുകൂടി എയർപോർട്ടിലെത്താനുള്ള തീരദേശ റോഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പറയുന്ന വെട്രോഡിലെ ഈ റോഡിലൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ആ മേഖലയിലേക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ റോഡ് നന്നാക്കാതെ ജനങ്ങൾ പരിപൂർണമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഈ അടുത്ത ദിവസമാണ് അവിടെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ വാഴ കൊണ്ട് നട്ട് ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഉടനെ ഇതിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ ചെളിയും എല്ലാം കൂടെ വാരിക്കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ നികത്തിയതിന് ശേഷം കൂണിന്മേൽ കുരുവ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് ഈ ചെളിയും വെള്ളവും എല്ലാം കൂടെ ആയപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ, അതായത് സെൻറ്റ് സേവിയേഴ്സ് കോളേജും മരിയൻ എഞ്ചിനീയറിംഗ് കോളേജും അവർ ലേഡി ഓഫ് മെസ്സി ജ്യോതി നിലയം സ്കൂൾ, അങ്ങനെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പോരാത്തതിന് ഏറ്റവും പെട്ടെന്ന് ഈ തീരദേശത്തേക്ക് കടക്കേണ്ട റോഡ് എന്നുള്ള രീതിയിൽ സെൻ്റ് ആൻഡ്രൂസ് പോലുള്ള മേഖല, തുമ്പ പോലുള്ള മേഖലകളിലേക്ക് പോകേണ്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡെന്ന നിലയ്ക്കും ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ചിറയൻകീഴ് MLA ആയിട്ടുള്ള V.ശശി, അദ്ദേഹം ഈ വഴിയൊക്കെ വല്ലപ്പോഴും ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. എന്താണ് തെരഞ്ഞെടുപ്പിന് ശേഷം പോലും ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരമില്ല. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ജനതാദള മണ്ഡലം പ്രസിഡന്റായ അഡ്വക്കേറ്റ് മണിലാലിന്റെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കും. വെട്രോഡ് റെയിൽവേ ഗേറ്റിൽ നിന്നും സെന്റ് ആൻഡ്രൂസിലേക്ക് പോകുന്ന ഏറ്റവും എളുപ്പ വഴിയാണ് വെട്രോഡ് സെന്റ് ആൻഡ്രൂസ് പബ്ലിക് റോഡ്. അതിന്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ കുണ്ടും കുഴിയും നിറഞ്ഞ് വെള്ളം കെട്ടി കൊതുക് വളർന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് അതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരിൽ പലരും സ്ത്രീകളും കുട്ടികളും അടക്കം വീണ് പരിക്കേറ്റ് നിരന്തരം ഹോസ്പിറ്റലിലും മറ്റും ചെയ്യുന്നത് നമുക്ക് നിത്യ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഇത്രയും ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണം ഇത് ഒരു പൊതുമരാമത്ത് റോഡ് ആയിരുന്നു നേരത്തെ. അത് നമ്മുടെ മണ്ഡലത്തിൻ്റെ വിഭജനം വന്നപ്പോൾ രണ്ട് മണ്ഡലങ്ങളുടെ അതിർത്തിയായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിന് ഇത്രയും ഗതികേടുണ്ടായത്. ഒരു ഭാഗത്ത് കഴക്കൂട്ടത്തിൻ്റെയും ഒരു ഭാഗം ചെറിയൻകീഴിൻ്റെയും ഭാഗമായി മാറിയപ്പോൾ ആരും അത് ശരിയാക്കിയെടുക്കാനോ നന്നാക്കിയെടുക്കാനോ മറ്റോ ചെയ്യുവാൻ തുനിയാറേയില്ല. കുറച്ച് ഭാഗം ശരിയാക്കുമ്പോൾ മറുഭാഗം ഇല്ലാതാകുന്നു. ഇങ്ങനെ നിരന്തരം നമ്മൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ മേഖല തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. തീരദേശവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ റോഡാണ്. NH-ലേക്ക് എത്തുന്നതിനും മറ്റും പ്രമുഖമായ പല സ്ഥാപനങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഈ മേഖലയിൽ ഈ ഒരു റോഡിനെ ആശ്രയിച്ച് ആൾക്കാർ കഴിഞ്ഞു വരികയാണ്. പക്ഷേ ഇവിടത്തെ യാത്ര നട്ടലൊടിക്കുക മാത്രമല്ല, ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാൾക്ക് നാൾ. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി യുവജനമായപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന്. എന്നാൽ ഇവിടത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇതിനെക്കുറിച്ച് മന്ത്രിക്കോ മറ്റു തലത്തിലോ യാതൊരുവിധ നടപടികൾക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായിട്ടില്ല. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട
തീരദേശവാസികൾ അതായത് മത്സ്യമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ആ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു റോഡാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ NH ടച്ച് ചെയ്തും അതുപോലെ തന്നെ തീരദേശ റോഡുമായി ടച്ച് ചെയ്ത് പോവാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ പ്രാധാന്യമേറിയ ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി. എന്നിട്ടും വളരെ കഷ്ടമാണ്. ഈ വെട്ടോട് തൊട്ട് തുടങ്ങി കാവോട്ടുമുക്ക് വരെ എത്തുന്ന പ്രദേശം കഴക്കുട്ടം മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അത് കടകംപള്ളി സുരേന്ദ്രൻ MLA പരിധിയിലാണ്. ആ റോഡ് ഏകദേശം കുണ്ടും കുഴിയുമായിട്ട് പകുതി ഭാഗം വരെ കുണ്ടും കുഴിയുമായിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ടാകുന്നുണ്ട്. ഇതിനുശേഷം കാവോട്ടുമുക്ക് തൊട്ട് അപ്പുറത്തേക്കാണ് ഈ പറയുന്ന ചെറയൻകീഴ് മണ്ഡലത്തിലേക്ക് വരുന്നത്. ദുരിതപൂർണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ജനങ്ങളായിട്ട് പരീക്ഷിക്കരുത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു, എത്രയെത്ര സമയം കിട്ടി. ഇപ്പോൾ മഴയുമായി അതുവഴി 2-വീലറിലോ ഈ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള പല സർവീസുകൾ പോകുന്നവരുടെ നടു ഓടിയുന്ന അവസ്ഥയുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. എത്ര കാലമായി അധികാരികളോട് ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. കഠിനംകുളം ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം നഗരസഭയുടെ 1-ാം വാർഡ്, ഇതാരും ഈ പറയുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടതായി നടിക്കുന്നില്ല. ജനം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ട് പോലും ഈ സംവിധാനങ്ങൾ ഇത്തരത്തിൽ ദുരിതപൂർണമാക്കിയിട്ട് ഗതികെട്ട് അവിടെ പ്രതിഷേധവും വാഴതടലായിട്ടൊക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ കുറെ മണ്ണും ചെളിയും വാരിയിട്ട് ഈ ഗട്ടർ പൊത്തിവെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. മഴയും ചെളിയുമായിട്ട് ഇതുവഴി യാത്ര എന്ന് പറയുന്നത് തീർത്തും ദുസ്സഹമാണ്. ഇത്തരം അനാസ്ഥകൾ അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും രാഷ്ട്രീയം മാറ്റിവെച്ച് അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ പറയുന്ന ദുരിതക്കയത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏത് തരം ഭരണകൂടങ്ങൾക്കുണ്ടോ അവർ അത് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം ഒരുപക്ഷെ ചെറിയ തോതിൽ ഉണ്ടായപ്പോൾ ഈ തട്ടിക്കൂട്ട് പണി ചെയ്യുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ആ റോഡ് റീടാർ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ട സഹായം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ ഉടനടി തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഒരുങ്ങുമെന്നും ഈ പ്രദേശത്തെ പ്രാദേശിക പാർട്ടി നേതൃത്വങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.